റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു ദം റൈസാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന റൈസും തോരനും കറികളൊക്കെ ചേർത്ത് ദം ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണിത്. കഴിക്കാൻ ഒത്തിരി ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ തോരനുകളും ചേർത്ത് നമുക്കിതുപോലെ റൈസ് ദം ചെയ്തെടുക്കാമെങ്കിലും ചില ടേസ്റ്റിലുള്ള തോരനുകൾ ചേർത്ത് ദം ചെയ്തെടുക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമുക്കിതിനു വേണ്ടത് വേവിച്ചെടുത്ത റൈസാണ്. ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസൊന്നും ഇതിനു വേണ്ടി എടുക്കരുത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് റൈസും നമുക്കിതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനു വേണ്ടത് മാങ്ങ ചേർത്തൊരു ചമ്മന്തിയാണ്. അത് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ ചമ്മന്തി അരച്ചെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഈ ചമ്മന്തി അരച്ച് അതിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ചേർത്ത് നമ്മൾ റൈസ് ദം ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മണമൊക്കെ ഈ റൈസിൽ പിടിച്ച് ഇതിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ക്യാരറ്റും ബീൻസും കൂടി ചേർത്തുണ്ടാക്കിയൊരു തോരനാണ്. ഈ തോരന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള തോരൻ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ചേമ്പ് ഉപയോഗിച്ചുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇത് ഇത്തിരി ലിക്വിഡ് രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചേമ്പിന് പകരം ചേനയോ ഉരുളൻകിഴങ്ങോ കൂർക്കയോ ഉപയോഗിച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇതിനുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്പം ലിക്വിഡോടു കൂടി വേണം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തത് പടവലങ്ങയും ചെറുപയറുപരിപ്പും ചേർത്തുള്ളൊരു സ്പെഷ്യൽ തോരനാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ഇടുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് അല്പം പുളിശ്ശേരിയാണ്. ഇത് വെണ്ടക്ക ഉപയോഗിച്ചുള്ള പുളിശ്ശേരിയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ വെണ്ടക്ക ഉപയോഗിച്ചുള്ള പുളിശ്ശേരി പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 4 പപ്പടമാണ്. അതും ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കൂടുതൽ വെജിറ്റബിൾ ചേർക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത്ര അധികം വെജിറ്റബിൾസൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കുട്ടികൾക്ക് ഈ ദം റൈസിൽ കൂടുതൽ വെജിറ്റബിൾ ചേർക്കുന്നത് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതൽ ചേർക്കുന്നത്. ഇനി നമ്മൾ ദം ചെയ്യാനെടുക്കുന്ന പാത്രത്തിലേക്ക് അല്പം റൈസ് ചേർത്ത് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിയാണ്. ഇതെല്ലാ വശത്തും നന്നായി പരത്തി ചേർത്ത് കൊടുക്കണം. ഇത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പപ്പടം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും, ഇത് ഇതിൽ കിടന്ന് തണുത്തു പോവില്ലേന്ന്. ഇത് തണുത്തു പോയാലും ഈ ചമ്മന്തിയുടെയും ഈ പപ്പടത്തിൻ്റെ സ്മെല്ല് ചേർന്ന് നമ്മുടെ റൈസിലേക്ക് പിടിച്ചാൽ ഈ റൈസിന് ടേസ്റ്റ് കൂടും. അതിനാണ് ഈ പപ്പടം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ പപ്പടം കുറച്ച് വലിയ പീസുകളായാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറിയ പീസുകളായി പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം റൈസ് ചേർത്ത് നമ്മൾക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളക് കീറിയതും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ റൈസിൽ ചേർത്ത് കൊടുത്ത് റൈസ് ദം ചെയ്തെടുത്താൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ നമ്മുടെ റൈസിനുണ്ടാവും. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ക്യാരറ്റും ബീൻസും ചേർത്തുള്ള തോരനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊന്നും പ്രത്യേക അളവുകളില്ല. ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം റൈസ് ചേർത്ത് ഞാനിതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെണ്ടക്ക പുളിശ്ശേരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടക്കയുടെ പീസുകളൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ കറി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത ഏത് കറിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് കറിയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ചേമ്പ് കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്.
നമ്മൾ ഇതിൽ ചേർക്കുന്ന മെഴുക്ക് പുരട്ടി അല്പം വെള്ളം കൂടുതൽ ചേർത്ത് ഇത്തിരി ലിക്വിഡ് രൂപത്തിലുണ്ടാക്കിയെടുത്തത് നമ്മൾ ഇതിൽ ചേർത്ത് ദം ചെയ്തെടുത്ത ശേഷം ഈ റൈസ് നന്നായി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ റൈസിന് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിന് മുകളിലേക്ക് അല്പം റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരുന്ന പടവലങ്ങയുടെ തോരനാണ്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു തോരനാണ്. തേങ്ങ ഒക്കെ ചെറിയ രീതിയിൽ വറുത്തെടുത്ത് ആണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇതിൽ ചേർക്കുമ്പോൾ ഈ റൈസിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അല്പം റൈസ് ചേർത്ത് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ റൈസും ലെവൽ ചെയ്തു. ഇനി ഇതിലേക്കൊരു വാഴയില വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 5 മിനിറ്റാണ് ദം ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റ് ദം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചും 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുമാണ് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പം 5 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി 3 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം 3 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിയും തോരനുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ റൈസ് ദം ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള റൈസും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിത് ഈദിനുണ്ടാക്കിയോണ്ട് ഇതിന് എക്സ്ട്രാ കുറച്ച് കറികളും ഉണ്ടാക്കിയിരുന്നു. ഇതിന് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് തനിച്ചും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പടവലങ്ങയുടെ തോരൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാ എൻ്റെ അടുത്ത വീഡിയോ അതിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാം അതൊന്ന് കണ്ടു നോക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്.